അതെ, മല്ലു ഫാമിലി. മല്ലു ഫാമിലിയിലെ സുജിനും പൊന്നൂസും ഭാര്യയും ഭർത്താവും എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് എയറിൽ തന്നെയാണ്. സോഷ്യൽ മീഡിയയിൽ ഇന്നേ വരെ താഴെ ഇറങ്ങിയിട്ടില്ല. ചോദ്യത്തിന്റെ മണ്ടയ്ക്ക് മറുചോദ്യങ്ങളായിട്ട് അവരോട് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ചോദ്യങ്ങൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഇവരുടെ വീഡിയോസിന് കൊടുക്കുന്ന മിസ്ലീഡിംഗ് ആയിട്ടുള്ള ക്യാപ്ഷൻസ്, അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള തംബ്നെയിൽസ്, അതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കണ്ടന്റ്സ്, അപ്പം ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ആൾക്കാർ പല ചോദ്യങ്ങൾ ചോദിക്കും. അതിനൊക്കെ ഉത്തരം കൊടുക്കാൻ മല്ലു ഫാമിലി ബാധ്യസ്ഥരാണ്. ആളുകൾ ഉത്തരം കിട്ടാതെ വരുമ്പോഴത്തേക്കിനും ആളുകൾ തെറി വിളിക്കും, വിമർശിക്കും, ട്രോളുകളായിട്ട് വരും. ഇത് പറയാൻ കാരണം, ഇപ്പൊ റീസെന്റ് ആയിട്ട് അവരുടെ ഒരു കണ്ടന്റിന്റെ പാറ്റേൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സുജിന്റെ വൈഫ് പൊന്നൂസ് വീട്ടിൽ നിന്ന് പിണങ്ങി പോയെന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ കണ്ടന്റും കാര്യങ്ങളും ഒക്കെ. കുറെ ദിവസങ്ങളായിട്ട് ഞാൻ അതിന്റെ കുറെ തംബ്നെയിൽസ് ഇവിടെ വായിക്കാം. അവൾ വീട്ടിലുണ്ടോ? ഇനി കുറച്ച് ദിവസം കൂടി മാത്രം. എന്തിനാ അവളെ പറ്റി നിങ്ങൾ പറയുന്നേ? എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ സന്തോഷമായിരിക്കാൻ? ഇനി എന്താ ഞങ്ങൾ പറയുക? അവളില്ലാതെ കുട്ടികൾ. അപ്പൊ ഈ ഒരു കണ്ടന്റ് ഒക്കെ വെച്ചിട്ട്, ഈ ഒരു വീഡിയോസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതായത് ഈ സുജിൻ റീച്ചിന് വേണ്ടി കാണിക്കുന്നതാണ് ഈ കാട്ടായങ്ങളൊക്കെ എന്ന് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പലർക്കും അങ്ങനെ തോന്നി. കാരണം പൊന്നു വീട്ടിലില്ല, പൊന്നു പിണങ്ങിപ്പോയി എന്നൊക്കെ പറയുന്ന വീഡിയോയിൽ തന്നെ നമുക്ക് നൈസായിട്ടൊക്കെ പൊന്നുവിന്റെ ചെവിയും പൊന്നുവിന്റെ തലയും കൈയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ആളുകൾക്ക് മനസ്സിലായി, ആളുകൾ അത് ചോദിച്ചു. ചോദിച്ച് എന്തായാലും സുജിൻ ഏറിപ്പോയി. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സുജിൻ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ എക്സ്പ്ലനേഷൻ വീഡിയോ കണ്ടിട്ട് നമുക്ക് പറയാനുള്ളത് പറയാം. കുഴപ്പമില്ലാണ്ട് മുന്നേക്ക് പോവാന്നുള്ളതാണ്. അപ്പോ എനിക്കൊരു എന്തൊരു പ്രശ്നം, ഞാൻ തുടക്കം തൊട്ടേ പറയുന്നത്, ഞാൻ എന്റെ വീട്ടിലുള്ള എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ സഹിതം നിങ്ങളെ മുന്നേക്ക് എത്തിക്കാറുണ്ട് എപ്പോഴും. ഞാൻ അങ്ങനെ എത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു തക്കതായ കാരണം ഉണ്ടാവും എന്ന് ഞാൻ നാളത്തെ വീഡിയോ പണ്ടുണ്ടായിരുന്നു. അങ്ങനെ എത്തിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള കാരണം ഉണ്ടായിരിക്കണം എന്ന് വിചാരിക്കണം. രണ്ട് വീഡിയോയിൽ പൊന്നൂസിനെ കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ രണ്ട് വീട്ടിൽ കണ്ടു എന്ന് പണ്ട് കമന്റ്സ് ഞാൻ കമന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അതിങ്ങനെ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ അതിനെപ്പറ്റി സംസാരിക്കാതിരുന്നത്. വിട്ട കാര്യമാണ് ഞാനത്. പിന്നെ പിന്നെ എനിക്ക് അതിനെപ്പറ്റി ഞാൻ പറയല്ലേ, എനിക്ക് കൂടുതലായിട്ട് അതിനെപ്പറ്റൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എന്നല്ല, അവളും പറയില്ല, 100% ഉറപ്പാണ് അവൾ പറയില്ല. കാരണം അങ്ങനെയാണ് കാര്യം. ഓക്കെ, നിങ്ങൾ പറയണ്ട, നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയണ്ട. പക്ഷേ ആളുകൾ, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ അത് ചോദിക്കുന്നതിന് കാരണമുണ്ട്, അവരുടെ ഭാഗത്ത് ന്യായമുണ്ട്. അതായത് നിങ്ങൾ വീട്ടിൽ നടക്കുന്ന തുമ്മുന്നതും തെറിക്കുന്നതും എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്ന ചാനലിന് ഉടമയാണ്. നിങ്ങൾ ഫാമിലി വ്ളോഗ് ആണല്ലോ ചെയ്യുന്നത്. അപ്പൊ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. കല്യാണം പോസ്റ്റ് ചെയ്യാറുണ്ട്, പ്രസവം പോസ്റ്റ് ചെയ്യാറുണ്ട്, എല്ലാ കാര്യങ്ങളും പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഇങ്ങനെയുള്ള ട്രാജഡി ആയാലും എന്തായാലും ആളുകൾ ചോദിക്കും. ആൾക്കാർക്ക് അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. കാരണം ഈ ഫാമിലി വ്ളോഗ് ഒക്കെ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് പണ്ട് കാലത്ത് സീരിയൽ കണ്ടുകൊണ്ടിരുന്നവരൊക്കെയാണ്. ഇപ്പൊ സീരിയൽ നിന്നും അധികം വ്യൂസ് ഒന്നുമില്ല. ഇപ്പൊ എല്ലാവരും ഫാമിലി വ്ളോഗ്സ് ആണ് കാണുന്നത്. കാര്യം ഈ മല്ലു ഫാമിലി ഒക്കെ ഒരു സസ്പെൻസോടെയാണ്, ഒരു ഒരു ക്യൂരിയോസിറ്റി അതിനകത്ത് വെക്കും. ഇപ്പൊ തന്നെ ഈ പൊന്നുവിന്റെ കേസ് കണ്ടില്ലേ, പൊന്നു പിണങ്ങിപ്പോയി പിണങ്ങിപ്പോയി, പക്ഷെ റീസൺ പറയുന്നില്ല. അപ്പൊ ആളുകൾക്ക് അത് കാണാൻ ഒരു ടെൻഡൻസി കൂടുതലാണ്, എന്തായിരിക്കും എന്തായിരിക്കും എന്ന്. അത് തന്നെയാണ് ഈ സീരിയൽ കാണുന്ന ഓഡിയൻസിനും ഉള്ളത്. ആ ഓഡിയൻസ് തന്നെയാണ് ഈ വീഡിയോയും കാണുന്നത്. അപ്പൊ അവർ ചോദിക്കും, എന്ത് പറ്റി പൊന്നു, എന്ത് പറ്റി പൊന്നു, എന്തിയെ പൊന്നു, എന്തിയെ എന്ന് അവർ ചോദിക്കും. അതിനകത്ത് തെറ്റില്ല. പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് വരുന്ന തെറ്റെന്താണെന്ന് അറിയാമോ? നിങ്ങൾ മിസ്ലീഡിംഗ് ആയിട്ടുള്ള കണ്ടന്റ്, ക്യാപ്ഷൻസ്, തംബ്നെയിൽസ് ഇതൊക്കെ കൊടുക്കുന്നു. ഇതൊക്കെ കൊടുക്കുന്നിടത്തോളം കാലം ആളുകൾ ചോദിക്കും. ആൾക്കാരെ കുറ്റം പറയാൻ പറ്റത്തില്ലടോ. എന്നാലും ബാക്കിയും കൂടെ കാണാം. പിന്നെ രണ്ട് വീട്ടിൽ പൊന്നൂസിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അത് തുടക്കത്തിൽ നിങ്ങൾ കണ്ടെന്ന് മറ്റേ മനസ്സ് ഒന്നുകൂടി നോക്കിക്കൊണ്ടു, പൊന്നൂസിന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുട്ടീനെ എടുത്തിട്ട് വന്ന അന്നാണ്, കുട്ടികളെ കൊണ്ടുവന്ന അന്നാണ് നിങ്ങളെ കണ്ടത്. അവളെ വണ്ടിയിലായിരുന്നു വന്നു, അവളെ സാധനം എടുത്തിട്ട് അവള് പോയി, അത്രേ ഉള്ളൂ. ഞാൻ പരമാവധി അന്ന് മറ്റേ വീട്ടിൽ കാണിക്കാതിരുന്നായിരുന്നു, കട്ട് ചെയ്ത് പോയി. ആദ്യത്തെ ഒരു കമന്റ് വന്നപ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ എനിക്കത് ഡിലീറ്റ് ചെയ്ത് കളയായിരുന്നു, കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ വെച്ചായിരുന്നു ഞാന്. അവളെ സാധനം എടുത്ത് വന്നു, അവളെ സാധനം എടുത്ത് അവളപ്പോ തന്നെ പോയി. അതായിരുന്നു നിങ്ങൾ അന്ന് കണ്ട ആ ഒരു സംഗതി. പിന്നെ നിങ്ങൾ രണ്ടാമത് ഇപ്പൊ കണ്ടില്ലേ, അത് പിന്നെ ഞങ്ങൾ വീട് മാറണമെന്ന് പറഞ്ഞപ്പോ അവളുടെ കുറെ സാധനങ്ങൾ പിന്നെ വീട്ടിലുണ്ടായിരുന്നു. അവൾ വന്നു, അവളുടെ സാധനങ്ങൾ എടുത്ത് അവൾ പോയി, അത്രേ ഉള്ളൂ. ഓക്കെ, ഇത് സുജിൻ പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാല്, സുജിൻ നേരത്തെ പോസ്റ്റ് ചെയ്ത ഒരുപാട് വീഡിയോസിൽ, ഒന്ന് രണ്ട് വീഡിയോസിൽ ഈ പൊന്നൂസിന്റെ തലയും ചേവിയും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആളുകൾ ചോദിക്കുന്നുണ്ട്, പൊന്നൂസ് വീട്ടിലുണ്ടല്ലോ, പിന്നെ പൊന്നൂസ് പിണങ്ങി പോയെന്നൊക്കെ പറയുന്ന ചുമ്മാതല്ലേ, അല്ലെങ്കിൽ പൊന്നൂസ് വീട്ടിൽ പോയെന്നൊക്കെ പറയുന്ന ചുമ്മാതല്ലേ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനുള്ള എക്സ്പ്ലനേഷൻ ആണ് ഇപ്പൊ സുജിൻ കൊടുത്തിരിക്കുന്നത്. അത് അവള് വീട്ടിലെ സാധനം എടുത്തുകൊണ്ട് പോകാൻ വന്നതാ, അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്തായാലും കൊള്ളാം, നല്ല ന്യായീകരണം കേട്ടോ. ഇനിയും അടുത്ത ഒരു വീഡിയോയിൽ ഇനിയും പൊന്നൂസിനെ കണ്ടു കഴിഞ്ഞാൽ സുജിൻ പറയും, അത് അവള് വേറെ കുറച്ച് സാധനം ഇങ്ങോട്ട് കൊണ്ടു തരാൻ വന്നതെന്ന് പറയും. റീച്ചിന് വേണ്ടി ആൾക്കാർ കാണിക്കുന്ന ഓരോരോ കാര്യങ്ങളെ. എന്തായാലും ബാക്കിയും കൂടെ ഒന്ന് കാണാം. പിന്നെ കുട്ടികളുടെ കാര്യം പറഞ്ഞ ആൾക്കാരുടെ അടുത്ത്, കുട്ടികൾ ഞാൻ പറയല്ലേ,
ഇപ്പൊ ഞാൻ പൊതുവെ ഒരു കാര്യം ചോദിക്കാട്ടോ, ഇപ്പോ നിയമം എനിക്കറിയാം 18 വയസ്സ് വരെ കുട്ടികളെ അമ്മടപ്പം നിർത്തണം എന്നാണ്. മറ്റേ അത് അച്ഛൻ്റെ അടുത്ത് നിയമം ഇല്ല, പക്ഷെ ഇപ്പൊ നമ്മളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുകയാണെങ്കിൽ കുട്ടികൾ നമ്മളിപ്പോ നിങ്ങളെ കണ്ടായിരിക്കും വീഡിയോയില്, ആ വീഡിയോ ആകെ 8 മിനിറ്റോ 10 മിനിറ്റ് വീഡിയോ ഉള്ളൂ, അതിന്റെ പുറത്തേക്കും കുട്ടികൾ ഇപ്പം തന്നെയാണ് ഹാപ്പി ആയിട്ട് ഇരിക്കണോ കുഴപ്പമോ കാര്യങ്ങളൊന്നും അതൊന്നും ഇല്ല. കൂടുതലായിട്ട് ഇനി ഞാൻ ബ്ലോഗ് ഇടും, ഇനിയിപ്പോ ഇത് നാളേക്ക് എന്ത് പ്രശ്നമാണെന്ന് എനിക്കറിയില്ല, എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഇനി എനിക്കങ്ങനെ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോസ് ഇടരുത് എന്ന് സ്റ്റേഷനോ കോടതിയിൽ നിന്ന് അങ്ങനെ വിളിച്ച് പറയുന്നില്ല, അല്ലാണ്ട് ഞാൻ വീഡിയോയിൽ നിർത്തില്ല, ഇതിനെ പറ്റിയിട്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. കാരണം പ്രശ്നങ്ങൾ അത് ഞാൻ പറയില്ല, അത് എനിക്ക് ഇപ്പൊ പറയാൻ പറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, പിന്നീട് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് ഞാൻ പണ്ടില്ല, ചെറിയൊരു ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ്. അതുവരെയ്ക്കും ഞാനിങ്ങനെ കുട്ടികളൊക്കെ ആയിട്ടുള്ള കുറച്ച് കുറച്ച് വീഡിയോസ് കിട്ടണം, നമ്മൾ നല്ല രീതിക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നിക്ക് പോവാ, എല്ലാവരും സപ്പോർട്ട് ചെയ്യ്, എന്തായാലും കുറച്ച് ദിവസം തന്നെ കുട്ടികൾ ഉണ്ടായിരിക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ആ കുട്ടികളെ വളർത്തി. ഓക്കെ, ഇതൊക്കെ സുജിന്റെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്, ഇഷ്ടങ്ങളാണ്. സുജിൻ വീഡിയോ ഇടണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല, ആരെങ്കിലും പറഞ്ഞോ? അല്ലെങ്കിൽ സുജിൻ ഇന്ന വീഡിയോ മാത്രം ഇട്ടാ മതി, അല്ലെങ്കിൽ ഇന്ന വീഡിയോ ഇടണ്ട എന്ന് ആരും പറഞ്ഞിട്ടില്ല. സുജിന്റെ ചാനലിൽ സുജിൻ ഇഷ്ടമുള്ളത് ചെയ്യാം, പക്ഷെ ഇവിടെ എല്ലാവരും പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങൾ വീഡിയോസിന് കൊടുക്കുന്ന മിസ്ലീഡിംഗ് ആയിട്ടുള്ള ക്യാപ്ഷൻസ്, മിസ്ലീഡിംഗ് ആയിട്ടുള്ള തംബ്നെയിൽസ്, ഇതൊക്കെയാണ് ആളുകൾക്ക് പ്രശ്നം. അതുകൊണ്ടാണ് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, പൊന്നൂസ് പിണങ്ങിപ്പോയി, അത് നിങ്ങളുടെ ഫാമിലി മാറ്റർ. ഓക്കെ, പക്ഷെ ആളുകൾ അത് ചോദിക്കും, കാര്യം നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിലെ കാര്യങ്ങളാണ് പബ്ലിക്കാക്കി പോസ്റ്റ് ചെയ്ത് ചാനലിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഫാമിലിയിൽ എന്ത് കാര്യങ്ങൾ വന്നാലും ഒരാളെ കണ്ടില്ലെങ്കിലും ആളുകൾ ചോദിക്കും. അത് ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരോടും ചോദിക്കും, ലൈഫ് സ്റ്റൈൽ വ്ലോഗ് ചെയ്യുന്നവരോടും ചോദിക്കും, അവരുടെ ലൈഫിലെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സ് ചോദിക്കും, അത് അങ്ങനാണ്. ഓക്കെ, നിങ്ങൾക്ക് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. ഈ തംബ്നെയിൽസും ഈ വൃത്തികെട്ട ക്യാപ്ഷൻസും മാറ്റിക്കൂടെ, അത്രയേ പറയുന്നുള്ളൂ. പിന്നെ പൊന്നൂസ് പോയി എന്ന് നിങ്ങൾ എന്തിനാണ് സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നത്? അതിന്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ഇതിന്റെ റീസൺ പറയാൻ താല്പര്യമില്ലെങ്കിൽ പൊന്നൂസ് പോയി, പൊന്നൂസ് അവിടെ പോയി, പൊന്നൂസ് ഇനി വീട്ടിലില്ല, അവളില്ലാതെ മക്കൾ എന്നൊക്കെ പറഞ്ഞ് എന്തിനാണ് വീഡിയോസ് ചെയ്യുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ റീസൺ പറയാനും ബാധ്യസ്ഥരാണ്. മറിച്ച് നിങ്ങൾ ആ ഒരു കാര്യം മിണ്ടുന്നില്ലെങ്കിൽ നിങ്ങൾ ആ കാര്യം പറയുകയും വേണ്ട. മനസ്സിലായോ സാറേ? അതാണ്. പിന്നെ ഇവര് തമ്മിൽ പ്രശ്നം ഇല്ലാതിരിക്കട്ടെ, ഏതൊരു കുടുംബത്തിലാണെങ്കിലും ഒരു പ്രശ്നം ഇല്ലാതിരിക്കട്ടെ, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ചില ആൾക്കാർ പറയും, ഓ അപ്പോ നിന്റെയൊക്കെ ആഗ്രഹം എന്തോ ആണ്, പൊന്നും സുജിനും തമ്മിൽ ശരിക്കും പിണങ്ങണമായിരുന്നോ, അല്ലെങ്കിൽ അവര് ശരിക്കും അടിയിട്ട് പിരിയണം, അതാണ് നിന്റെ ആഗ്രഹം എന്നൊക്കെ ചോദിക്കും. നമുക്ക് അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല, പക്ഷെ ഇവര് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ഇടുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. എന്തിനാണ് ഇതിന്റെ ആവശ്യം? റീച്ചിന് വേണ്ടി ഈ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഓരോ ആൾക്കാരെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടങ്ങളാണ് അത്, പക്ഷെ നമുക്കത് ഇഷ്ടമല്ല, നമുക്കത് താല്പര്യമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വിമർശിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, അത്രയേ ഉള്ളൂ. അവർ വീഡിയോ ചെയ്തോട്ടെ, നമ്മൾ വിമർശിക്കും. പിന്നെ ഇതിന്റെ ഒരു ഭാഗമായിട്ട് ഈ സുജിന്റെ പെങ്ങൾ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്, അതിന്റെ ചെറിയൊരു ഭാഗം കൂടെ നമുക്ക് ഒന്ന് കാണാം. ഇപ്പോഴും അങ്ങനെ ഒരു പ്രശ്നം, ഇപ്പൊ നമ്മൾ ഗേബി നമ്മൾ അങ്ങനെ വന്ന് പറഞ്ഞിരിക്കട്ടെ, ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. ഒരിടത്ത് ഇരുന്ന് താട്ടൻ ഇടുന്നു പൊന്നൂസ്, അങ്ങനെയാണ് പൊന്നൂസ്, ഒരിടത്ത് ഇരുന്ന് പൊന്നൂസ് വീഡിയോ ഇടുന്നു താട്ടൻ ഇങ്ങനെയാണ്, അതിൽ വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഇട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ ഈ ആൾക്കാർ തന്നെ പറയാം, നിങ്ങളുടെ വീട്ടിലുള്ള കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ വർക്കുന്നതിനാണ് ഇവിടെ ഒന്ന് പറയണേന്ന് ഇതേ ആളുകൾ തന്നെ ചോദിച്ചു. ഓക്കെ, നമ്മൾ 100% ചോദിക്കും, യാതൊരു സംശയമില്ല. നിങ്ങളുടെ വീട്ടിലെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തിനാണ് നാട്ടിലിട്ട് നാട്ടുകാരെ കാണിക്കുന്നത്, ഇതൊക്കെ ചീപ്പല്ലേ എന്ന് നമ്മൾ ചോദിക്കും, യാതൊരു സംശയമില്ല. പക്ഷെ അതുപോലെ തന്നെ ഒരു വൃത്തികെട്ട പരിപാടിയാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കണ്ടന്റ് ഇറക്കുക, ക്യാപ്ഷൻ ഇറക്കുക, തംബ്നെയിൽ ഇറക്കുക, അത് മോശമാണ്. അത് മോശമെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, പൊന്നൂസിന്റെ കാര്യം നിങ്ങൾ വാ തുറന്ന് മിണ്ടുന്നില്ലെന്ന് വെച്ചു, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടന്റ് ചെയ്യാത്തത് പറയുന്നില്ലെന്ന് വെച്ചു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാപ്ഷൻസ് കൊടുക്കുന്നില്ലെന്ന് വെച്ചു, അവളില്ലാതെ കുട്ടികൾ, അവളില്ലാതെ എങ്ങനെ ജീവിക്കും, അവളില്ലാതെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും, അപ്പൊ പൊന്നു അവിടെ പോയി, പൊന്നു എന്തി എന്ന് ചോദിക്കും. അതിനകത്ത് ആൾക്കാരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പൊന്നുവിന്റെ പേര് മിണ്ടുന്നില്ലെങ്കിൽ ആളുകളും ഇത് മിണ്ടത്തില്ല. മനസ്സിലായോ? അപ്പൊ എന്തായാലും നിങ്ങളുടെ പരിപാടികളൊക്കെ നടക്കട്ടെ കേട്ടോ, നമ്മൾക്ക് ഇതൊക്കെ ഇങ്ങനെ പറയാനല്ലേ സാധിക്കും. നമ്മൾ പറയും, നമുക്ക് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ റിയാക്ട് ചെയ്യണ്ടേ? അതുകൊണ്ട് മാത്രം പറയുന്നതാണ്, പൊട്ടന്മാരല്ല എല്ലാ മനുഷ്യരും എന്ന് കുറച്ചുപേരെങ്കിലുമൊക്കെ ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇവരും മനസ്സിലാക്കുക, അതാണ് ചെയ്യേണ്ടത്. ആൾക്കാർ പിന്നെ തെറി പറയുന്നതിലാണോ കുറ്റം? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.